ഇക്കാര്യങ്ങളെല്ലാം ജെറുസലേമിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാൽവരിയിൽ നിശബ്ദതയായിരുന്നു. കുറേ നേരത്തേക്ക് ബഹളമുണ്ടാക്കിയ ജനക്കൂട്ടം പിരിഞ്ഞു. എല്ലാവരും ചകിതരായി. ചിലരിൽ ആ ഭയം പശ്ചാത്താപം ഉളവാക്കി. എന്നാൽ മറ്റുള്ളവരിൽ അത് സൽഫലങ്ങളൊന്നും ഉളവാക്കിയില്ല. മറിയവും യോഹന്നാനും മഗ്ദലേനയും ക്ലയോഫാസിൻ്റെ മറിയവും സലോമിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ മൂടുപടമണിഞ്ഞ് നിശബ്ദമായി വിലപിച്ചുകൊണ്ട് കുരിശിൻ്റെ മുൻപിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തു. പ്ലാറ്റ്ഫോമിന് ചുറ്റുമുള്ള മേൽത്തളത്തിൽ ഏതാനും പടയാളികൾ നിന്നിരുന്നു. കാഷ്യസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. ആകാശം താണുവരുന്നതുപോലെ കാണപ്പെട്ടു. പ്രകൃതി മുഴുവനും വിലാപവസ്ത്രം ധരിച്ചു. താമസിയാതെ 6 വില്ലാളികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ കോവണികളും തൂമ്പാകളും കയറുകളും കുറ്റവാളികളുടെ കാലുകൾ തകർക്കുന്നതിനുള്ള വലിയ ഇരുമ്പ് ദണ്ഡുകളും കൊണ്ടുവന്നിരുന്നു. അവരുടെ മരണം ത്വരിതപ്പെടുത്താനാണ് കാലുകൾ തകർക്കുക. അവർ നമ്മുടെ കർത്താവിൻ്റെ കുരിശിനോട് അടുത്തപ്പോൾ അവിടുത്തെ മിത്രങ്ങൾ ഏതാനും അടികൾ പിന്നോട്ടു മാറി. തൻ്റെ പുത്രൻ്റെ മൃതശരീരത്തെ അവർ വിദ്വേഷം നിമിത്തം അപമാനിക്കുമോ എന്ന ഭയം പരിശുദ്ധ കന്യകയെ പിടികൂടി. അവളുടെ ഭയം തികച്ചും അടിസ്ഥാനരഹിതമായിരുന്നില്ല. കാരണം ആദ്യമായി അവിടുത്തെ കുരിശിൽ കോവണി ചാരിയപ്പോൾ അവിടുന്ന് മരിച്ചതായി നടിക്കുകയാണെന്ന് അവർ പറഞ്ഞു. പിന്നെ അവിടുന്ന് തണുത്തു മരവിച്ചെന്ന് കണ്ടപ്പോൾ അവർ കോവണി മാറ്റി. അപ്പോഴും ജീവനുണ്ടായിരുന്ന കള്ളന്മാരുടെ കുരിശുകളുടെ അടുത്തേക്ക് പോയി. അവർ ഇരുമ്പ് ദണ്ട് കൊണ്ട് കള്ളന്മാരുടെ കൈകൾ കൈമുട്ടിന് മുകളിലും താഴെയും തകർത്തു. പിന്നെ കാൽമുട്ടിന് മുകളിലും താഴെയും കാലുകളും തകർത്തു. ഗസ്മാസ് ഭയാനകമായി നിലവിളിച്ചു. ഒരു ആരാചാർ അവൻ്റെ നെഞ്ചിൽ 3 പ്രാവശ്യം ഗദ കൊണ്ടടിച്ച് അവൻ്റെ കഥ കഴിച്ചു. ദിസ്മാസ് അഗാധമായ ഒരു നിലവിളിയോടെ മരിച്ചു. മർത്തരിൽ വെച്ച് അവനാണ് തൻ്റെ രക്ഷകനോട് വീണ്ടും ചേർന്നതിൻ്റെ ആനന്ദം ആദ്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായത്. പിന്നെ അവരുടെ കയറുകൾ അയച്ചു. ആ 2 ശരീരങ്ങളും നിലത്തേക്ക് വീണു. ആരാചാരന്മാർ അവരെ കാൽവരിക്കും പട്ടണത്തിൻ്റെ ഭിത്തികൾക്കും മധ്യയുള്ള ഒരു ചതുപ്പ് നിലത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അവിടെ സംസ്കരിച്ചു. ഈശോ യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞുവോ എന്ന് വില്ലാളികൾ പിന്നെയും സംശയിക്കുന്നതായി തോന്നി. നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തോട് അവർ എന്തെങ്കിലും അക്രമം പ്രവർത്തിക്കുമോ എന്ന് ഭക്തസ്ത്രീകൾ ഭയപ്പെട്ട് വിറച്ചു. കള്ളന്മാരുടെ കൈകാലുകൾ തകർക്കുന്നത് അവർ കണ്ടതാണല്ലോ. എന്നാൽ ഏകദേശം 25 വയസ്സുള്ള കാഷ്യസ് എന്ന കീഴുദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു. അയാൾ കോങ്കണ്ണനായിരുന്നതിനാൽ കൂട്ടുകാർ അയാളെ കളിയാക്കാറുണ്ടായിരുന്നു. പടയാളികളുടെ ക്രൂരമായ പെരുമാറ്റവും ഭക്തസ്ത്രീകളുടെ ദുഃഖവും കണ്ടുനിന്ന അയാളുടെ ഹൃദയത്തെ പ്രസാദവരം സ്പർശിച്ചു. പ്രവചനം നിറവേറുമാറ് ഈശോ മരിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഏതാണ്ട് അബോധാവസ്ഥയിൽ അയാൾ കുരിശിനെ സമീപിച്ച് തൻ്റെ കുന്തം അവിടുത്തെ പാർശ്വത്തിൽ കുത്തിയിറക്കി. ഈശോയുടെ വലത്തുവശത്ത് തറച്ച കുന്തത്തിൻ്റെ മുന ഹൃദയം ഭേദിച്ച് ഇടത്തുവശത്ത് പ്രത്യക്ഷപ്പെട്ടു. കാഷ്യസ് തൻ്റെ കുന്തം വലിച്ചുകുരിയപ്പോൾ ആ മുറിവിൽ നിന്നും കുറേ രക്തവും വെള്ളവും തള്ളിപ്പുറപ്പെട്ടു. അത് അവൻ്റെ മുഖത്തും ശരീരത്തിലും പതിച്ചു. ഈ ക്ഷാളനം ഏതാണ്ട് ജ്ഞാനസ്നാന ജലത്തിൻ്റേത് പോലെയുള്ള ഫലമാണ് ഉളവാക്കിയത്. ആ നിമിഷം തന്നെ പ്രസാദവരവും രക്ഷയും അവൻ്റെ ആത്മാവിൽ പ്രവേശിച്ചു. അവൻ കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി മുട്ടിന്മേൽ വീണ് നെഞ്ചത്തടിച്ചുകൊണ്ട് എല്ലാവരുടെ മുൻപാകെ ഈശോയുടെ ദൈവത്വത്തിലുള്ള തൻ്റെ വിശ്വാസം ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞു. പരിശുദ്ധ കന്യകയും അവളുടെ മിത്രങ്ങളും അപ്പോഴും കുരിശന്മേൽ കണ്ണുകളുറപ്പിച്ചുകൊണ്ട് സമീപത്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ കാഷ്യസ് അവിടുത്തെ പാർശ്വത്തിൽ തൻ്റെ കുന്തം തറച്ചപ്പോൾ അവർ ആകെ ഞെട്ടിപ്പോയി. ഒരു മനസ്സോടെ അവർ മുന്നോട്ട് കുതിച്ചു. തൻ്റെ ദിവ്യസുതൻ്റെ ഹൃദയത്തിന് പകരം തൻ്റെ ഹൃദയത്തെ ആ കുന്തം കുത്തിത്തുളച്ചാലെന്ന പോലെ മറിയം കാണപ്പെട്ടു. അവൾക്ക് സ്വയം നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അതേസമയം കാഷ്യസ് മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. തനിക്ക് ലഭിച്ച കൃപാവരത്തിനു വേണ്ടി മാത്രമല്ല, കാഴ്ചക്കുറവും കോങ്കണ്ണും മാറി തൻ്റെ കണ്ണുകൾ സുഖം പ്രാപിച്ചതിന് വേണ്ടി കൂടിയും.
അവൻ്റെ ആത്മാവിൽ മുമ്പ് നിറഞ്ഞിരുന്ന അന്ധകാരം മാറിയ നിമിഷത്തിൽ തന്നെയാണ് ഈ സുഖപ്രാപ്തി ഉണ്ടായത്. നമ്മുടെ കർത്താവിൻ്റെ രക്തം കണ്ടപ്പോൾ ഓരോ ഹൃദയവും വികാരാധീനമായി. ആ രക്തം കുരിശിൻ ചുവട്ടിലുള്ള പാറയുടെ ഒരു ദ്വാരത്തിലേക്ക് ഒഴുകിപ്പോയി. മറിയവും യോഹന്നാനും ഭക്തസ്ത്രീകളും കൂടി ഈശോയുടെ രക്തവും വെള്ളവും ഫ്ലാസ്കുകളിൽ സംഭരിച്ചു. അവശേഷിച്ചത് ലിനൻ കഷണങ്ങൾ കൊണ്ട് തുടച്ചു. കാഷ്യസ് ലോങ്കിനൂസ് എന്ന പേരിൽ മാമോദിസ സ്വീകരിച്ചുവെന്നും പിന്നീട് ഡീക്കൻ പട്ടം സ്വീകരിച്ച് വിശ്വാസ പ്രഘോഷണം നടത്തിയെന്നും സിസ്റ്റർ എമ്രിക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൻ്റെ ആത്മാവിൻ്റെ നേത്രങ്ങൾ തുറന്ന നിമിഷത്തിൽ തന്നെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും തിരികെ കിട്ടിയ കാഷ്യസ് തികച്ചും വികാരാധീനനായി. തൻ്റെ വിനീതമായ കൃതജ്ഞതാ പ്രാർത്ഥന തുടർന്നു. അവിടെ സംഭവിച്ച അത്ഭുതം ദർശിച്ച പടയാളികൾ ആശ്ചര്യഭരിതരായി. അവർ അവൻ്റെ സമീപം മുട്ടുകുത്തി നിന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് ഈശോയെ ഏറ്റുപറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ പാർശ്വത്തിലുള്ള വലിയ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും തുടർന്നും ഒഴുകിക്കൊണ്ടിരുന്നു. അത് പാറയിലുള്ള ദ്വാരത്തിലേക്ക് ഒഴുകിയിറങ്ങി. ഭക്തസ്ത്രീകൾ അത് ചെറിയ പാത്രങ്ങളിൽ ശേഖരിച്ചു. മറിയവും മഗ്ദലേനയും അതിൽ തങ്ങളുടെ കണ്ണുനീര് കൂടെ കലർത്തി. ഈശോയുടെ ശരീരത്തെ സ്പർശിക്കരുതെന്ന് പിലാത്തോസിൽ നിന്ന് കൽപ്പന ലഭിച്ച വില്ലാളികൾ പിന്നെ മടങ്ങിയെത്തിയതേയില്ല. 4 മണിക്കൂറിന് അല്പം മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം കുരിശിൻ്റെ സമീപം നടന്നത്. ഈ അവസരത്തിൽ അരമത്തിയക്കാരൻ ജോസഫും നിക്കോദേമോസും ഈശോയുടെ സംസ്കാരത്തിനാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ശവകുടീരം വൃത്തിയാക്കാൻ ജോസഫ് അയച്ചിരുന്ന വേലക്കാർ നമ്മുടെ കർത്താവിൻ്റെ മിത്രങ്ങളോട് പറഞ്ഞു, തങ്ങളുടെ യജമാനൻ താൻ പണിയിച്ച പുതിയ കല്ലറയിൽ ഈശോയെ സംസ്കരിക്കാൻ പോവുകയാണെന്ന്. ഉടൻ തന്നെ യോഹന്നാൻ ഭക്തസ്ത്രീകളോടൊപ്പം പട്ടണത്തിലേക്ക് മടങ്ങി. മറിയം അല്പം ശക്തി വീണ്ടെടുക്കുന്നതിനും സംസ്കാരത്തിനാവശ്യമായ ഏതാനും സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും വേണ്ടിയായിരുന്നു അത്. തിരുവത്താഴം നടന്ന വിരുന്നശാലയുടെ അടുത്തുള്ള കെട്ടിടങ്ങൾക്കിടയിൽ പരിശുദ്ധ കന്യകയ്ക്ക് ഒരു ചെറിയ താൽക്കാലിക താമസ സ്ഥലം ഉണ്ടായിരുന്നു. കാൽവരിയോട് ഏറ്റവും അടുത്ത കവാടത്തിൽ കൂടിയല്ല അവർ വീണ്ടും പട്ടണത്തിൽ പ്രവേശിച്ചത്. അത് അടച്ചിരുന്നു. മാത്രമല്ല, അവിടെ ഫരിസീർ നിർത്തിയിരുന്ന കാവൽ പടയാളികളും ഉണ്ടായിരുന്നു. അതിനാൽ അവർ ബത്ലഹേമിലേക്ക് നയിക്കുന്ന കവാടത്തിലൂടെയാണ് പോയത്.